നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്തതിലൂടെ അല്ലെങ്കിൽ ചെയ്തു വന്നതിലൂടെ അദ്ദേഹത്തെ 18 മണിക്കൂർ വരെ ചോദ്യം ചെയ്തു, ഇനിയും ഇന്നും ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പല നേതാക്കന്മാരിലേക്കും പല പല പ്രധാനപ്പെട്ട വ്യക്തികളിലേക്കും അവരുടെ എന്താണ് കുടുംബങ്ങളിലേക്കുമൊക്കെ ഈ അന്വേഷണം എത്തുമോ എന്ന് ഭയന്നുകൊണ്ട് ഒരു അടിയന്തര LDF യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു LDF. LDF എന്ന് പറയാൻ പറ്റില്ല, CPM ആണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഇതിൽ ഒരു പങ്കുമില്ല. CPIക്കോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്കോ ഒന്നും ഒരു പങ്കുമില്ല. അപ്പോൾ LDF യോഗം എന്ന പേരിൽ അടിയന്തര യോഗം ചേരുന്നത് AKG സെൻറ്ററിലാണ്. അതായത് കേന്ദ്ര ഏജൻസികളുടെ ഈ അന്വേഷണത്തെ എങ്ങനെ ചെറുക്കാം അല്ലെങ്കിൽ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ്. ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിക്കാരെ ആക്രമിക്കുകയോ അവരെ വഴിയിൽ തടയുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റ് ബലപ്രയോഗം നടത്തുകയോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിയമപരമായി ഈ അന്വേഷണത്തെ ഒരു തരത്തിലും LDFനെന്നല്ല മുഖ്യമന്ത്രിക്കെന്നല്ല ആർക്കും തടയാൻ സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യം. എങ്കിലും ഒരു യോഗം കൂടിയേക്കാം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട EP ജയരാജൻ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് വാർത്തയായിക്കൊള്ളട്ടെ എന്ന് കരുതി കാണും. ഇന്ന് തിരുവനന്തപുരത്താണ് യോഗം ചേരുക. സർക്കാർ പദ്ധതികളുടെ അവലോകനവും സർക്കാരിൻ്റെ വാർഷിക പരിപാടികളുമാണ് അജണ്ടയിലുള്ളത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംസ്ഥാനത്ത് വീണ്ടും ശക്തമാകുന്ന സാഹചര്യം യോഗത്തിൽ ചർച്ചയാകും. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കും. വൈകിട്ട് 3:30 AKG സെൻറ്ററിലാണ് യോഗം ചേരുന്നത്. എന്തായാലും യോഗമൊക്കെ ചേരട്ടെ. ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളും ഇപ്പോൾ ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാകട്ടെ. കാരണം ജനോപകാരപ്രദമായ കാര്യങ്ങളും LDF ചർച്ച ചെയ്യണമല്ലോ. ജനങ്ങൾ വോട്ട് തന്ന് ജയിപ്പിച്ച് മന്ത്രിസഭയുണ്ടാക്കിയതല്ലേ, അല്ലെങ്കിൽ ഭരണത്തിലേറിയതല്ലേ, വെറുതെ അങ്ങ് രാജ്യഭരണം പോലെ കയറിയതല്ലോ, രാജ്യഭരണം പോലെ കയറിയതല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം ഇടപാടുകൾ, ഇത്തരം നടപടികൾ ഇനിയും അന്വേഷണം കടന്നുവരും. CM രവീന്ദ്രനിലൂടെ മറ്റു പലരിലേക്കും ഇതെത്തും. അന്നേരം എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി ആലോചിക്കാനാണ് യോഗം എന്നാണ് ചില ദോഷീതർക്കുകൾ പറയുന്നത്. അവിടെ നിൽക്കട്ടെ. എന്തായാലും യോഗം ഭംഗിയായി പൊടിപിടിക്കട്ടെ. EP ജയരാജൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ തീർന്ന് LDFലെ പ്രശ്നങ്ങളും CPMലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് വിഭാഗീയതയൊക്കെ മാറി നല്ല രീതിയിലുള്ള പൊതുപ്രവർത്തനവും ഭരണവും കാഴ്ചവെക്കാൻ ഇവർക്കെല്ലാവർക്കും സാധിക്കട്ടെ.